ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല. തീരദേശത്തിനും ടൂറിസത്തിനും നദീ സംരക്ഷണത്തിനും കെഎസ്ആർടിസിക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിസന്ധി നേരിടാൻ 20,000 കോടിയുടെ പാക്കേജ്. സൌജന്യ വാക്സിന് 1,000 കോടി വകയിരുത്തി. സംസ്ഥാനത്ത് വാക്സിൻ ഗവേഷണ കേന്ദ്രം ആരംഭിക്കും. പുതുക്കാട് കെഎസ്ആർടിസി സബ് ഡെപ്പോ മൊബിലിറ്റി ഹബ്ബാക്കുന്നതിന് 150 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ബജറ്റ് നിരാശാജനകമെന്ന വ്യാപാരികൾ. വ്യാപാര മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് ഖേദകരമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്. ബജറ്റിൽ സ്വകാര്യ ബസ് വ്യവസായത്തെയും അവഗണിച്ചതായി ആക്ഷേപം. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പോലീസിൽ നിന്ന് FIR ശേഖരിച്ചു. BJP ഓഫീസ് ജീവനക്കാരനെ മൊഴി. പ്രത്യേക അന്വേഷണ സംഘമെടുത്തു. തുടർച്ചയായ രണ്ടാം ദിവസവും റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. സെർവർ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 71 പേജുള്ള ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഇല്ല. അതേസമയം കോവിഡ് പ്രതിസന്ധി മറികടന്നാൽ അടുത്ത ബജറ്റിൽ നികുതി വർദ്ധിക്കുമെന്ന സൂചനയും ധനമന്ത്രി നൽകി. ആരോഗ്യക്ഷേമത്തിനും വായ്പാ പദ്ധതികൾക്കും ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. തീരദേശത്തിനും ടൂറിസത്തിനും നദീ സംരക്ഷണത്തിനും KSRTCക്കും ബജറ്റിൽ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. കർഷകർക്ക് കോൾഡ് സ്റ്റോറേജ് അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കും. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചു. വ്യവസായ ആവശ്യത്തിന് ഒരുക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 4% പലിശ നിരക്കിൽ 1,100 കോടി രൂപയുടെ വായ്പ നൽകും. ടൂറിസം മേഖലയ്ക്കും ബജറ്റിൽ ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2 ടൂറിസം സർക്യൂട്ടുകൾക്കായി 50 കോടി രൂപ വകയിരുത്തി. ടൂറിസം വകുപ്പിന്റെ മാർക്കറ്റിംഗിന് നിലവിലുള്ള 100 കോടി രൂപയ്ക്ക് പുറമെയാണ് 50 കോടി രൂപ അധികമായി അനുവദിക്കുന്നത്. KSRTCയുടെ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾക്കായി 3,000 ഡീസൽ ബസ്സുകൾ CNGയിലേക്ക് ഘട്ടംഘട്ടമായി മാറ്റും. കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. 3 ലക്ഷം രൂപ വരെ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് ഈ വർഷം 10 ലക്ഷം രൂപ വീതം സംരംഭകത്വ സഹായം നൽകും. കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യവും ഉറപ്പാക്കും. കലാ സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ 150 യുവതീ യുവാക്കൾക്ക് 1 ലക്ഷം രൂപ സഹായമായി നൽകും. ന്യൂസ് ഡെസ്ക്, TCV. കോവിഡ് പ്രതിസന്ധി നേരിടാൻ 20,000 കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ 2,800 കോടി രൂപയും വകയിരുത്തി. നേരിട്ട് പണമെത്തിക്കാൻ 8,900 കോടിയും സാമ്പത്തിക പുനരുജ്ജീവനത്തിന് വിവിധ ലോണുകൾക്കായി പലിശ സബ്സിഡി എന്നിവയ്ക്കായി 8,300 കോടിയും ബജറ്റിൽ വകയിരുത്തി. പാക്കേജിന്റെ ഭാഗമായി കോവിഡിന്റെ 3ാം തരംഗം നേരിടാൻ 6-ഇന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 ബെഡുള്ള ഐസൊലേഷൻ വാർഡ് ഒരുക്കും. മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക ICU വാർഡുകൾ ആരംഭിക്കും. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായി 150 ടൺ ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. എല്ലാ മെഡിക്കൽ കോളേജുകളിലും പകർച്ചവ്യാധി നേരിടാൻ പ്രത്യേക ബ്ലോക്ക്, മെഡിക്കൽ കോളേജുകളിൽ പീഡിയാട്രിക് ICU യൂണിറ്റുകൾ എന്നിവ ഒരുക്കും. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ ബ്ലോക്ക് സ്ഥാപിക്കാൻ 50 കോടി, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ യൂണിറ്റിന് 50 ലക്ഷം എന്നിവയും വകയിരുത്തി. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൗജന്യ വാക്സിൻ വാങ്ങുന്നതിനായി 1,000 കോടി രൂപ വകയിരുത്തി. അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 500 കോടി രൂപയും വകയിരുത്തും. സംസ്ഥാനത്ത് വാക്സിൻ ഗവേഷണ കേന്ദ്രം ആരംഭിക്കും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ വാക്സിൻ ഗവേഷണം ആരംഭിക്കും. ഇതിനായി ബജറ്റിൽ 10 കോടി വകയിരുത്തി. പുതുക്കാട് KSRTC സബ് ഡെപ്പോ മൊബിലിറ്റി ഹബ്ബാക്കുന്നതിന് 150 കോടിയുടെ പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക. നേരത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലും പദ്ധതിയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ദേശീയപാതയോട് ചേർന്ന് 4 ഏക്കർ 5 സെന്റ് സ്ഥല സൗകര്യമാണ് പുതുക്കാട് ഡിപ്പോയുടെ സവിശേഷത.
സംസ്ഥാനത്തിന്റെ തന്നെ മധ്യഭാഗത്ത് വരുന്ന ഇവിടെ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും പുതുക്കാടിന് ഗുണകരമാകും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച പദ്ധതി നിർദ്ദേശപ്രകാരമാണ് ഹബിന് അനുമതിയായത്. ഇതുപ്രകാരം KSRTC ദീർഘദൂര സർവീസുകൾക്കായി രൂപവൽക്കരിക്കുന്ന സ്വിഫ്റ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേന്ദ്രം പുതുക്കാടായിരിക്കും പ്രവർത്തിക്കുക. KSRTC ചെലവ് കുറയ്ക്കുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന വിധമായിരിക്കും ഹബിന്റെ രൂപകൽപ്പന. ഷോപ്പിംഗ് കോംപ്ലക്സ്, യാത്രക്കാർക്കുള്ള താമസ സൗകര്യം, AC വിശ്രമ സൗകര്യം, ഭക്ഷണശാല, ATM, ലോക്കർ സൗകര്യം, പാർക്കിംഗ് സൗകര്യം, പെട്രോൾ പമ്പ് എന്നിവയെല്ലാം ഹബിന്റെ ഭാഗമായിട്ടുണ്ടാവും. KSRTC മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണ ചുമതല സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകും. ഇതിന്റെ പ്രാരംഭമെന്ന നിലയിൽ KSRTC MD ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം പുതുക്കാട് സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ ബജറ്റിന്റെ തുടർച്ചയായി അനുവദിച്ച മൊബിലിറ്റി ഹബ്ബ് പുതുക്കാടിന് അഭിമാനകരമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. TCV പുതുക്കാട്. ബജറ്റ് നിരാശാജനകമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് പറഞ്ഞു. കോവിഡും ലോക്ഡൌണും മൂലം തകർന്നടിഞ്ഞ വ്യാപാര മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം നീക്കം ഉണ്ടാകാതിരുന്നത് തീർത്തും ഖേദകരമാണ്. അതേസമയം വ്യാപാരികളെ സമ്മർദ്ദത്തിലാക്കി നികുതി പിരിക്കില്ലെന്ന ധനമന്ത്രിയുടെ നിലപാടിനെ വ്യാപാരികൾ സ്വാഗതം ചെയ്തു. വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിരാശാജനകമാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലയ്ക്ക് താങ്ങും തണലുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് വ്യാപാര മേഖല കൃത്യമായി ധരിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കം ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അതോടൊപ്പം വ്യാപാരികളും വ്യവസായികളും കൃത്യമായി നികുതി നൽകുന്നവരാണെന്നും നികുതി പിരിക്കാനായി അവരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടുന്ന ആവശ്യകത കാണുന്നില്ലെന്നും അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതിൽ വ്യാപാരികൾക്കും വ്യവസായികൾക്കും അതിയായ സന്തോഷമുണ്ട്. സ്വകാര്യ ബസ് വ്യവസായത്തെ മറന്നുകൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് ബസ് ഉടമകൾ. ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ബജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നത് വേദനാജനകമാണെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ട്രഷറർ VS പ്രദീപ് പറഞ്ഞു. ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. ആ മേഖലയ്ക്ക് ഇന്ന് നൽകിയ ഇന്നത്തെ ബഡ്ജറ്റിൽ ആ മേഖലയെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തെ വലിയ വേദനയോടുകൂടിയാണ് ബസ് മേഖല ഇന്ന് കാണുന്നത്. കേരളത്തിലെ ഇന്ന് ഡീസലിൻ്റെ വില വർധനവും മറ്റുള്ള പ്രതിസന്ധികളിലും മൂലം ഇന്ന് ബസ് മേഖല നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ബസ്സുകളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സർവീസ് നടത്താൻ വരുമ്പോൾ ഈ മേഖലയിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ ഈ ബഡ്ജറ്റിൽ ഗവൺമെൻറ് അനുകൂല. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പോലീസിൽ നിന്ന് FIR ശേഖരിച്ചു. 3.5 കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാട് നടന്നിട്ടും അന്വേഷണം ഏറ്റെടുക്കാൻ ED തയ്യാറാകാതിരുന്നതിനെതിരെ പൊതുപ്രവർത്തകനായ വരദരപ്പള്ളി സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. 10 ദിവസത്തിനകം നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് സാവകാശം ചോദിച്ചില്ലെങ്കിലും ഉച്ചയോടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. അതേസമയം കുഴൽപ്പണക്കേസിൽ RSS പ്രവർത്തകൻ ധർമ്മരാജന്റെ സഹോദരൻ ധനരാജന്റെയും പണം കൊണ്ടുവന്ന കാറിലെ ഡ്രൈവർ ഷംജീറിന്റെയും തിരുവനന്തപുരം BJP ഓഫീസിലെ ജീവനക്കാരനായ TV വിനീതിന്റെയും മൊഴി അന്വേഷണ സംഘമെടുത്തു. തുടർച്ചയായ 2-ാം ദിവസവും റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. സെർവർ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. ഇപോസ് മെഷീന്റെ പ്രവർത്തനം മന്ദഗതിയിലായതുമൂലം 10 മിനിറ്റിലേറെ സമയമെടുത്താണ് റേഷൻ കാർഡുകൾ പതിക്കാനായത്. ഇതേ തുടർന്ന് റേഷൻ കടകൾക്ക് മുന്നിൽ നീണ്ട വരിയായിരുന്നു. കഴിഞ്ഞ ദിവസവും സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പലരും സാധനങ്ങൾ ലഭിക്കാതെ മടങ്ങി. ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണവും മെയ് മാസത്തെ റേഷൻ വിതരണവും ശനിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് കിറ്റുകൾ സ്റ്റോക്ക് എത്തിച്ചില്ലെങ്കിൽ തൃശൂർ താലൂക്കിലെ 20% കാർഡുടമകൾക്ക് കിറ്റ് ലഭിക്കാതെ വരുമെന്നാണ് സൂചന. ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോളിന് 27 പൈസയും ഡീസലിന് 30 പൈസയുമാണ് വർദ്ധിച്ചത്. തൃശൂരിൽ പെട്രോളിന് 95 രൂപ 48 പൈസയും ഡീസലിന് 90 രൂപ 86 പൈസയുമായി.
കഴിഞ്ഞ ഒരു മാസത്തിനിടെ 17 തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർത്തിവച്ച ഇന്ധനവിലക്കയറ്റം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന മെയ് 4 മുതലാണ് വീണ്ടും വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. ഇന്ധനവിലക്കയറ്റം അവശ്യ വസ്തുക്കളുടെ വില വർധനയ്ക്ക് ഇടയാക്കുമെന്ന് ആശങ്കയുണ്ട്. ഇന്ധന വില വർധനവിനെതിരെയുള്ള പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ ഏർപ്പെടുത്തിയ നിയന്ത്രണം കടുക്കും. കോവിഡ് സ്ഥിരീകരണ നിരക്ക് കുറയ്ക്കുന്നതിനായാണ് ലോക്ഡൌണിന്റെ അവസാന 5 ദിവസം നിയന്ത്രണം കടുപ്പിക്കുന്നത്. അവശ്യ സാധന കടകൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവ മാത്രം 5 ദിവസവും തുറക്കും. കർശന നിയന്ത്രണം ഏർപ്പെടുത്തി 5 ദിവസത്തിനകം TPR നിരക്ക് 15% താഴെ കൊണ്ടുവരാനാണ് നീക്കം. തുടർച്ചയായ 3 ദിവസം TPR നിരക്ക് 15% താഴെ എത്തിയാൽ മാത്രമാണ് ലോക്ഡൌൺ പിൻവലിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുകയുള്ളൂ. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ നൽകി കടകൾ തുറന്നതോടെ നിരത്തുകൾ സജീവമായി. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. പച്ചക്കറി, പലചരക്ക്, പലവ്യഞ്ജനം തുടങ്ങി കടകൾക്ക് പുറമെ ചെരുപ്പ്, സ്വർണം, വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചതിനാൽ നഗരത്തിൽ തിരക്കിനിടയാക്കി. ചരിത്ര സ്മാരകമായ കൊടുങ്ങല്ലൂരിന്റെ കനാൽ ഓഫീസ് തകർന്നുവീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും വിശദീകരണം തേടുമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. കനാൽ ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസരിസ് പൈതൃക പദ്ധതി അധികൃതരുമായും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. പുനർനിർമ്മാണം അടിയന്തരമായി ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും MP പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ അവശേഷിക്കുന്ന ചരിത്ര സ്മാരകമായ കനാൽ ഓഫീസ് ഇക്കഴിഞ്ഞ ദിവസമാണ് തകർന്നു വീണത്. കനാൽ ഓഫീസിന്റെ പുനർനിർമ്മാണവും മുസരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കാടുകയറി മലമുകളിലെത്തേണ്ട അവസ്ഥയാണ് പാലപ്പിള്ളി കുണ്ടായി ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾക്ക്. 60 കുട്ടികളാണ് മൊബൈൽ റേഞ്ച് തേടി കാടും മലയും താണ്ടുന്നത്. തോട്ടം തൊഴിലാളികളുടെ മക്കളും ചക്കിപ്പറമ്പ് ആദിവാസി കോളനിയിലെ കുട്ടികളും ഉൾപ്പെടെ 60 വിദ്യാർത്ഥികളാണ് മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് മൂലം ദുരിതമനുഭവിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതോടെ മക്കളുടെ പഠനം മുടങ്ങുമെന്ന ആശങ്കയിലായിരുന്നു മാതാപിതാക്കൾ. ഒടുവിൽ 2 കിലോമീറ്റർ അകലെയുള്ള പാറക്കുന്നിലാണ് ഇവർ റേഞ്ച് കണ്ടെത്തിയത്. 1 ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾ വരെയുണ്ട് ഇവിടെ. എല്ലാവർക്കും പഠനം മുടങ്ങാതിരിക്കണമെങ്കിൽ ഈ മലമുകളിൽ എത്തണം. റബ്ബർ എസ്റ്റേറ്റുകൾ കടന്നു വേണം റേഞ്ചുള്ള പാറക്കുന്നിലെത്താൻ. ഇവിടെ മാത്രമാണ് 4G റേഞ്ച് കിട്ടുന്നത്. പല സമയങ്ങളിൽ ക്ലാസുകൾ നടക്കുന്നത് മൂലം എപ്പോഴും പാറക്കുന്നിൽ കുട്ടികളെ കാണാം. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ ഭയമുള്ള കാരണം ജോലി ഉപേക്ഷിച്ച് കൂടെ പോകുകയാണ് മാതാപിതാക്കൾ. മരച്ചിലോടിയുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നോക്കണം, നമ്മൾ ആനയുണ്ടാവും, പിന്നില് ആനയുണ്ടാവും, പുലിയൊക്കെ വരുന്ന സ്ഥലമാണിത്. ആനയും പുലിയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഒരു ദിവസത്തിൽ പലതവണയായിട്ട് കയറി വരണം. ഒരു തവണ കയറി വന്നാലൊന്നും പോരാ, രണ്ടു മക്കൾക്കും കൂടെ പല പ്രാവശ്യങ്ങളിലായിട്ട് കയറി വരണം. ഓരോരുത്തർക്കും ഓരോ ഡൗട്ടുകൾ, ഓരോ വിഷയം നോക്കുമ്പോൾ അതിൻ്റെതായ ഡൗട്ടുകളൊക്കെ വരുമ്പോൾ ടീച്ചേഴ്സിന് ചോദിക്കാനായിട്ട് എത്ര തവണ കയറി വരണം ഇവിടെ. കഴിഞ്ഞ ദിവസം കാട്ടാനകളുടെ ചിഹ്നം വിളി കേട്ട് കുട്ടികൾ ഭയന്നോടിയിരുന്നു. വീട്ടിലിരുന്ന് വിളിക്കാൻ പോലും റേഞ്ച് ഇല്ലാത്തത് കാരണം അധ്യാപകർ അയച്ചു കൊടുക്കുന്നതൊന്നും ഇവിടെയുള്ള കുട്ടികൾക്ക് കാണാൻ കഴിയാറില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. പാറക്കുന്നിലെത്തുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസും ഡൗൺലോഡും കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയാകും. സമീപത്തുള്ള ആദിവാസി കോളനിയിലെ കുട്ടികളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. മക്കൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും സാഹചര്യം ഒരുക്കണമെന്ന അഭ്യർത്ഥനയാണ് നാട്ടുകാർ അധികൃതർക്ക് മുന്നിൽ വെക്കുന്നത്. വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്ന പിന്തുണയാണ് ഏക ആശ്വാസം. എന്നാൽ കൃത്യമായി കുട്ടികളെ ബന്ധപ്പെടാൻ കഴിയാത്തതിന്റെ വിഷമവും അധ്യാപകർക്കുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ മൂലം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മുടങ്ങരുതെന്ന സർക്കാരിന്റെ ഉത്തരവിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുണ്ടറയിലെ ഈ വിദ്യാർത്ഥിക്കൂട്ടം. TCV പുതുക്കാട്. DCCയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങി. നിർധനരായ കോൺഗ്രസ് സംഘടനാ നേതാക്കൾ, അനുഭാവികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വ്യത്യസ്ത രീതിയിലുള്ള സഹായ പദ്ധതികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ് പറഞ്ഞു. ലോക്ഡൌണിൽ ബുദ്ധിമുട്ടുന്ന നിർധന കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 ആരംഭിച്ച കോവിഡ് പ്രതിരോധ കലവറ ശ്രദ്ധയാകർഷിക്കുന്നു. ബ്ലോക്ക് അംഗമായ RK ബേബിയുടെ നേതൃത്വത്തിൽ പലചരക്ക്, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന വേറിട്ട സംരംഭമാണിത്. ആദ്യ ദിനത്തിൽ തന്നെ രേഖാസ്വപ്ന എന്ന യുവ കർഷകയുടെ 1000 കിലോ കപ്പയും ചാപ്പുള്ളിപ്പുറം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം നൽകിയ 10,000 രൂപയുടെ പലചരക്ക് ബേക്കറി സാധനങ്ങളും മറ്റ് നിരവധി പേർ നൽകിയ പച്ചക്കറികളും വെളിച്ചെണ്ണയും
ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാമായി കരുതലിന്റെ ഈ സ്നേഹക്കലവറ നിറയുകയാണ്. ഈ കലവറയിലെത്തുന്ന ഓരോ സാധനങ്ങളും ബുദ്ധിമുട്ടുന്ന ആരുടെയോ അടുക്കളയിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസമാകുന്നതാണ്. അതിനു വേണ്ട രീതിയിൽ കഴിയാവുന്നത്ര വിഭവങ്ങൾ എല്ലാവരും ഈ കോവിഡ് കലവറ, ഈ കോവിഡ് പ്രതിരോധ കലവറയിലേക്ക് ഡിവിഷൻ 14 ഈ തനതായ ഈ സംഘാടനത്തിലേക്ക് നൽകണമെന്നും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കുമെന്നും കൂടി മാത്രം പറയുകയാണ്. ബ്ലോക്ക് ഡിവിഷനിലെ കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ പൾസ് ഓക്സിമീറ്ററുകൾ, വേപ്രൈസറുകൾ എന്നിവയും ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സാനിറ്റൈസറുകൾ, മാസ്ക്, ഫേസ് ഷീൽഡ്, ഗ്ലാസ് എന്നിവയും കോവിഡ് ബാധിതരായ കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റുകളും നേരത്തെ തന്നെ ഡിവിഷനുകളിൽ വിതരണം ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് സാധാരണക്കാരുടെ അടുക്കളകൾക്ക് കൈത്താങ്ങാകുന്ന കലവറ എന്ന പുതിയ സംവിധാനം സജ്ജമാക്കിയത്. വാർഡുകളിലെ ബ്ലോക്ക് ഡിവിഷൻ ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൈപ്പമംഗലം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിരോധ കലവറ പ്രവർത്തിക്കുന്നത്. കലവറയിലേക്കുള്ള ആദ്യഘട്ട സഹായങ്ങൾ ബ്ലോക്ക് ഡിവിഷൻ അംഗം ആർ കെ ബേബി ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ, സ്കൂൾ പ്രിൻസിപ്പാൾ ഇ ജി സജിമോൻ, വാർഡ് മെമ്പർ പി കെ സുകന്യ എന്നിവർ പങ്കെടുത്തു. ടിസിവി കൈപ്പമംഗലം. ഗുരുവായൂർ നഗരസഭയിൽ കോവിഡാനന്തര ഹോമിയോപ്പതി ചികിത്സയ്ക്ക് തുടക്കമായി. നഗരസഭ ഹോമിയോ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, എ എസ് മനോജ്, എ സായിനാഥൻ, കൌൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക്ഡൌണിനെ തുടർന്ന് ലോക്കായി ജില്ലയിലെ കപ്പകൃഷിയും. ചാലക്കുടിയിലും വിവിധ പഞ്ചായത്തുകളിലുമായി 5,000 ടണ്ണിലധികം കപ്പയാണ് വിളവെടുക്കാനാകാതെ കിടക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിന് തുടക്കമിട്ട സമൂഹ അടുക്കളയിലും ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലുമാണ് ഇപ്പോൾ ഇവയുടെ ഉപയോഗം. മെയ് ജൂൺ മാസങ്ങളിൽ പറിച്ചു വിൽപ്പന നടത്തും വിധമാണ് ഭൂരിഭാഗം കൃഷിയിടങ്ങളിലും കൃഷി നടന്നത്. ലോക്ഡൌൺ മാറുമ്പോഴേക്കും കാലവർഷമെത്തി ഇക്കൊല്ലത്തെ കപ്പകൃഷിയെല്ലാം ഇല്ലാതാകുമെന്ന നിരാശയിലാണ് കർഷകർ. മഴ തുടങ്ങിയാൽ കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ട് മൂലം കപ്പകളെല്ലാം ചീഞ്ഞു തുടങ്ങും. മണ്ഡലത്തിൽ കൂടുതൽ കപ്പകൃഷി നടക്കുന്ന പഞ്ചായത്താണ് മേലൂർ. 1,000 ടണ്ണിൽ കൂടുതൽ കിഴങ്ങ് വിവിധ പാടശേഖരങ്ങളിലായി വിളവെടുക്കാനുണ്ട്. ഇത്തവണ കർഷകർ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി നടത്തിയതും കപ്പ വിപണനത്തെ പ്രതികൂലമായി ബാധിച്ചു. ലോക്ക്ഡൌൺ തുടങ്ങും മുമ്പ് കിലോയ്ക്ക് 8 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 4 താഴ്ന്നു. എന്നിട്ടും കൊണ്ടുപോകാൻ ആളില്ല. പ്രളയവും അതിവർഷവും മേലൂരിലെ ഹെക്ടർ സ്ഥലത്തെ കപ്പ കൃഷിയെ കശക്കിയെറിഞ്ഞു. വായ്പകളുടെ ബലത്തിൽ വീണ്ടും കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കർഷകരെ കോവിഡും വലച്ചു. 3.5 ദശാബ്ദമായി മണ്ണിനോട് മല്ലിടുന്ന പൂലാനി എടത്രക്കാവിലെ 8 ബാഹുലേയന്റെ 40 ടൺ കപ്പയാണ് മൂപ്പെത്തിയിട്ടും പറിക്കാൻ കഴിയാതെ കിടക്കുന്നത്. ഒരു മാസത്തിനകം വിളവെടുത്തില്ലെങ്കിൽ ഇവയെല്ലാം പാഴ്വേലയാകുമെന്ന് ബാഹുലേയൻ പറയുന്നു. ഈ മേലൂര് തന്നെ എൻ്റെ അറിവിൽ പറയണെങ്കിൽ 400 ടണ്ണിലും മേലെ കപ്പ ഇപ്പം നമുക്ക് മൂപ്പെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയ മാർഗങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഇത് വെച്ച് ഉപയോഗിക്കുന്ന കപ്പ തന്നെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വേറെ ഏതെങ്കിലും ഉണ്ടാകുന്ന തരത്തിലൊക്കെ സർക്കാർ എന്തെങ്കിലും പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. 1,000 വാഴകളുള്ള ഇയാൾക്ക് കഴിഞ്ഞ 4 കാർഷിക വൃത്തിയിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേയുള്ളൂ. കപ്പയ്ക്കും തറവിലയെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ ഇനി കർഷകർക്ക് രക്ഷയുള്ളൂവെന്നും ബാഹുലേയൻ പറയുന്നു. സ്റ്റാർച്ചിന്റെ അംശം കുറവുള്ള ജില്ലയിലെ കപ്പയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രിയവും കുറവാണ്. ഭക്ഷ്യേതര ആവശ്യത്തിന് സ്റ്റാർച്ചിന്റെ കുറവുള്ള കപ്പകൾ ഉപയോഗിക്കാത്തതാണ് കാരണം. ടിസിവി ചാലക്കുടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലെടുക്കാനാകാതെ ദുരിതത്തിലായ വാദ്യകലാകാരന്മാർക്ക് 1 മുൻപ് ഗുരുവായൂർ ദേവസ്വം പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്തു തുടങ്ങി. പൂർണ്ണമായ രേഖകൾ സമർപ്പിച്ചവർക്കാണ് ധനസഹായം നൽകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചത്. രേഖകൾ പൂർണ്ണമല്ലാത്തവർ സമർപ്പിക്കുന്ന മുറയ്ക്ക് ധനസഹായം നൽകും. 471 വാദ്യകലാകാരന്മാർക്കാണ് 3,000 രൂപ ആശ്വാസ ധനസഹായമായി ദേവസ്വം നൽകുന്നത്. സർക്കാർ അനുമതി ലഭിക്കാത്തതിനാലാണ് സഹായം നീണ്ടുപോകാൻ കാരണം. ദേവസ്വം മന്ത്രിയുടെ ഇടപെടലോടെ സർക്കാർ അനുമതി നൽകിയതോടെയാണ് ഇന്നലെ ചേർന്ന ഭരണസമിതി ധനസഹായം നൽകാൻ തീരുമാനിച്ചത്. ഓൺലൈൻ വഴി നടന്ന ദേവസ്വം ഭരണസമിതി യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. ഭരണസമിതി അംഗങ്ങളും ചെയർമാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മാസങ്ങളായി ഒരു വിഭാഗം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കനത്ത മഴയിൽ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വീട് തകർന്നു വീണു. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡിൽ പുത്തൻ തോട്ടുങ്ങൽ അമ്മിണിയുടെ ഓടുമേഞ്ഞ വീടാണ് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നത്. വീടിന്റെ മേൽക്കൂര മുഴുവനായും നിലം പതിച്ച നിലയിലാണ്.
വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് അപകടമുണ്ടായത്. വീടിന്റെ ശോചനീയാവസ്ഥ മൂലം അമ്മണിയുടെ രാത്രി താമസം കുറച്ചകലെയുള്ള മകന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നതിനാൽ അപകടം ഒഴിവായി. അധികൃതരുടെ കനിവ് കാത്തു കഴിയുകയാണ് ചെറുതുരുത്തിയിലെ രോഗിയായ വയോധികനും കുടുംബവും. 50 വർഷമായി താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം ലഭിക്കാൻ ഇവർ മുട്ടാത്ത വാതിലുകളും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളുമില്ല. ക്യാൻസറും ഹൃദ്രോഗവും ഒരുപോലെ പിടിമുറുക്കുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് ചെറുതുരുത്തി ആലസാക്കാ വീട്ടിൽ ആലിക്കുട്ടിയും കുടുംബവും. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലുമില്ലാത്ത ഈ കുടുംബം ചീരക്കുഴി കനാൽ പുറമ്പോക്കിലാണ് താമസം. 93-ൽ പട്ടയത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ തീരുമാനം മാത്രമുണ്ടായില്ല. കനാലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ 6 മീറ്റർ സ്ഥലം കഴിഞ്ഞാണ് ഈ കുടുംബത്തിന്റെ കൈവശമുള്ള 17.5 സെന്റ് ഭൂമിയെന്നും ഈ സ്ഥലം പതിച്ചു കൊടുക്കുന്നതിൽ വിരോധമില്ലെന്നും കാണിച്ച് തലപ്പള്ളി തഹസീൽദാർ നേരിട്ട് വന്ന് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം 5 വർഷം മുൻപ് തന്നെ പൂർത്തീകരിക്കുകയും താലൂക്ക് സർവേയർ സ്ഥലത്തെത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും പതിച്ച് നൽകാമെന്നതാണെന്ന് കണ്ടെത്തിയിട്ടുമുള്ളതാണ്. 4 വർഷം മുൻപുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വീട് ഭാഗികമായി തകർന്നെങ്കിലും പട്ടയമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ സഹായം പോലും നിഷേധിക്കപ്പെട്ടു. 27 വർഷമായി ഈ പട്ടയത്തിന് വേണ്ടിയിട്ട് നടക്കുന്നു. പല ഗവൺമെന്റ് വന്നിട്ട് ഞങ്ങൾ പല പരാതി കൊടുത്തിട്ട് ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഗണന ആയിട്ടില്ല. 4-5 വർഷം മുമ്പുള്ള കാറ്റിലും മഴയിലും ഈ വീടിന്റെ ബാക്ക് ഭാഗം ഭാഗികമായി തകർന്നു വീണ് തകർന്നു വീണെങ്കിൽ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായത്തിന് അന്വേഷിച്ചപ്പോൾ പിന്നെ പുറമ്പൂക്കൽ 2010-ലെ ഒരു നിയമപ്രകാരം പുറമ്പൂക്കലുള്ളവർക്ക് യാതൊരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് സർക്കാർ പറഞ്ഞത്. ഭൂമി പതിച്ചു നൽകാവുന്നതാണെന്ന് കാണിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് തൃശൂർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കത്തും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികൾ ഉൾപ്പെടെ പ്രശ്നം അവതരിപ്പിക്കുകയും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുള്ളതാണെങ്കിലും നടപടികൾ ഒച്ചിഴിയും വേഗത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. വർഷക്കാലത്തിന് മുൻപ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വീട് തകർന്ന് കുടുംബം വഴിയാധാരമാകുമെന്ന ആശങ്കയിലാണ് ആലിക്കുട്ടിയും കുടുംബവും. ടിസിവി ചെറുതുരുത്തി. കാലം തെറ്റിയെത്തിയ മഴക്കാലം 10,000 കണക്കിന് ചക്കകളെ പറമ്പുകളിലെ മണ്ണിന് വളമാക്കിക്കൊണ്ടിരിക്കുകയാണ് കർഷകർ. പ്ലാവുകൾ നിറയെ കിടക്കുന്ന വലുതും ചെറുതുമായ ചക്കകൾ ഇടുന്നതിന് പോലും ആരും മുതിരുന്നില്ല. വിളകളുടെ കാലം തെറ്റുന്ന വിളവും ഈ ചക്കക്കാലത്തെ വികലമാക്കി. ഡിസംബർ മാസത്തോടെ വിളവെടുത്ത് തുടങ്ങാറുള്ള ചക്കകൾ ഇക്കുറി മൂത്തു തുടങ്ങിയതാകട്ടെ മാർച്ച് അവസാനത്തിലും. ഇതിനിടെ മഴയും കാറ്റും ചക്ക വിപണിയുടെ ശുക്രദശയിൽ കരിനിഴൽ പരത്തി. ഇതര സംസ്ഥാനത്തേക്കുള്ള കയറ്റുമതിയെല്ലാം ലോക്ക്ഡൌണിൽ നിലച്ചു. മൂപ്പില്ലാത്ത ചക്കയാണ് UP, രാജസ്ഥാൻ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ആവശ്യം. മൂപ്പായാൽ പിന്നീടവ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് മാത്രമാണ് ആവശ്യം. ഇക്കുറി കാലവർഷത്തിന്റെ വരവും ഇതിന് തടയിട്ടു. മൊത്തക്കച്ചവടക്കാരായ പലരും ലോക്ക്ഡൌണോടെ ആപ്പിലായി. ഫാമുകളിലും വലിയ പറമ്പുകളിലും മുൻകൂർ പണം നൽകി കച്ചവടം ഏറ്റിരിക്കുന്ന പൂലാനിയിലെ കാരേക്കാടൻ ഗോപി ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലാണ്. വൻതോതിൽ കച്ചവടം ചെയ്യുന്ന ഗോപിയുടെ 100,000 രൂപയാണ് ഇതോടെ വെട്ടിലായത്. കൃഷിവകുപ്പിന്റെ കൈത്താങ്ങുണ്ടായില്ലെങ്കിൽ ഈ മേഖല തകരുമെന്ന് ഗോപി പറയുന്നു. അപ്പൊ ചക്ക ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടം ലോഡ് കണക്കിന് ചക്ക നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് വെള്ളം കയറി ഇപ്പൊ നശിച്ചു പോകും. ഭയങ്കരമായിട്ടുള്ള കൊതുക് ശല്യങ്ങൾ ഇത് കൂടും. എല്ലാ വീട്ടുകളിലും ഇഷ്ടം പോലെ ചക്കകൾ നിൽക്കണം. പ്ലാവിലെ മൊത്തം വിളകൾ ലേലം കൊള്ളലാണ് ഇയാളുടെ കച്ചവട രീതി. 6 മാസക്കാലം ദിനം പ്രതി 4 ടൺ ചക്കകൾ ഇങ്ങനെ കയറ്റി അയക്കാറുണ്ട്. മറ്റ് കച്ചവടക്കാർ തുടക്കത്തിൽ കിലോയ്ക്ക് 12 രൂപ മുതൽ വാങ്ങിത്തുടങ്ങുമെങ്കിലും ഒടുവിൽ 6-ൽ എത്തും. ചാലക്കുടിയിൽ, പരിയാരം, കോടശ്ശേരി എന്നിവിടങ്ങളിലാണ് ചക്കകൾ കൂടുതലായുള്ളത്. മാള, കൊമ്പിടി എന്നിവിടങ്ങളിലും വ്യാപകമായി ചക്ക വിപണനം നടക്കുന്നുണ്ട്. TCV ചാലക്കുടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ അതിർത്തി ചെക്കിങ്ങിന് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. AR ക്യാമ്പിലെ SI PV പ്രതാപന്റെ നേതൃത്വത്തിലാണ് ചെക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 3 പോലീസുകാരും IRB ബറ്റാലിയനും ചെറുതുരുത്തി പോലീസും ഈ സംഘത്തിനോടൊപ്പമുണ്ട്. June 9 വരെയാണ് ഇവർക്ക് 12 മണിക്കൂർ വീതം ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. അതിർത്തി പ്രദേശമായതിനാൽ കർശനമായും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വാഹനങ്ങളെയും ആളുകളെയും മാത്രം കടത്തിവിടുകയുള്ളൂ എന്ന് SI പറഞ്ഞു.
എം പി കോവിഡ് കെയർ ടീമും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് നിർധന കുടുംബത്തിന്റെ ചോർന്നൊലിക്കുന്ന വീട് വാസയോഗ്യമാക്കി മാറ്റി. മറ്റത്തൂർ പഞ്ചായത്തിലെ കോരേച്ചാലിലുള്ള വീടാണ് വാസയോഗ്യമാക്കിയത്. രണ്ട് കുട്ടികളടക്കം അഞ്ചു പേർ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് മൂലം മഴയെ ഭയന്നാണ് ഈ കുടുംബം അന്തിയുറങ്ങിയിരുന്നത്. ഇവരുടെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ട് എം പി കോവിഡ് കെയർ ടീമും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് വീടിന്റെ മേൽക്കൂരയിലെ പൊട്ടിയ ഓടുകൾ മാറ്റിസ്ഥാപിക്കുകയും ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ് സുരക്ഷിതമാക്കുകയും ചെയ്തു. കോടാലിയിലെ ആധാരമെഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഗോവിന്ദൻകുട്ടി കുറുവത്തിന്റെ സഹായത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. എം പി കോവിഡ് കെയർ കോർഡിനേറ്റർ നൈജോ വാസപുരത്തുകാരൻ, കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് കാവനാട്, ഫ്രാൻസിസ് ആരോത, ഉണ്ണികൃഷ്ണൻ തച്ചാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര പഞ്ചായത്തിലെ 8-ാം വാർഡിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ചേലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എച്ച് ഷലീലിന്റെ നേതൃത്വത്തിലായിരുന്നു പച്ചക്കറി കിറ്റ് വിതരണം നടന്നത്. നിലവിൽ വാർഡിലെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുന്നുണ്ട്. 610 വീടുകളിലാണ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. ആലങ്ങോട്ടുകുന്ന്, മാങ്ങോട്ടുകുന്ന് എന്നിവിടങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്തു. പുലാക്കോട് ബ്രാഞ്ച് സെക്രട്ടറി ഹംസ, ശ്രീദാസ്, സുരേഷ്, നൌഷാദ്, ജംഷീർ, ഷെഫീഖ്, ഷമീർ എന്നിവർ പങ്കെടുത്തു. വിരസത മാറ്റാൻ വിജ്ഞാനവാതിൽ തുറന്ന് AYF സംഘടന രംഗത്തെത്തി. വെങ്കിടങ് പഞ്ചായത്തിൽ ക്വാറന്റീനിലും ഐസൊലേഷനിലും ഇരിക്കുന്നവർക്കായി AYF സഞ്ചരിക്കുന്ന ലൈബ്രറി ഒരുക്കി. CPI ലോക്കൽ സെക്രട്ടറി KH നജീബ് സഞ്ചരിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KK ബാബു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ED പ്രേംലാൽ, MA അജ്മൽ, KB ബിജിത്ത്, ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CATO ഒല്ലുക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ലങ്കര കോളനി ശുചീകരിച്ചു. ശുചീകരണ പരിപാടി വാർഡ് കൌൺസിലർ ഷീബ ജോയ് ഉദ്ഘാടനം ചെയ്തു. CATO ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സതീഷ് ചന്ദ്രൻ, ജിതിൻ ആന്റണി, സന്തോഷ്, അജീഷ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റും വനം വകുപ്പും ചേർന്ന് മാള പുത്തൻചിറ പഞ്ചായത്ത് അതിർത്തിയിൽ മാരേക്കാട് മന്ദാരത്തൈകൾ നട്ടു. മാള പഞ്ചായത്ത് പ്രദേശത്ത് പ്രസിഡന്റ് സിന്ധു അശോക് തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. പുത്തൻചിറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ഭാരവാഹികളായ സുനിൽ വില്ലമംഗലത്ത്, ബഷീർ മുട്ടത്ത് ഷാലിൽ, ഉല്ലാസ് വില്ലമംഗലത്ത്, ബിജു ജനാർദ്ദനൻ, അജി ചിലങ്ക എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനയായ മഹാത്മാ കെയർ ആൻഡ് ഷെയറും യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറും സംയുക്തമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് മേഖലയിലെ വിവിധ വാർഡുകളിൽ 2-ാം ഘട്ടമായി കിറ്റുകൾ വിതരണം ചെയ്തു. DCC സെക്രട്ടറി K അജിത്കുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ, മണ്ഡലം പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചന്ദ്രാപ്പിന്നി സർവേ സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങ്. കോവിഡ് വീടുകളിൽ അണു നശീകരണത്തിനായി ഫോഗിംഗ് മെഷീൻ, ആശാ വർക്കർമാർക്ക് മാസ്ക്, സാനിറ്റൈസർ, സർജിക്കൽ ഗ്ലൗസ് തുടങ്ങിയവ ബാങ്ക് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TN അജയ്കുമാറിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ശശീന്ദ്ര ബാബു, ബാങ്ക് ഡയറക്ടർ CA വത്സൻ, ബാങ്ക് സെക്രട്ടറി MS പ്രമീള എന്നിവർ സംസാരിച്ചു. സുമനസ്സുകളുടെ സഹകരണത്തോടെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിലും ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി മാതൃകയായി മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങാ വാർഡംഗം ഔസേഫ് കള്ളിയത്തുപറമ്പിൽ. മെമ്പർക്ക് പിന്തുണയേകി തന്റെ വാഹനം വിട്ടുകൊടുത്ത് പ്രദേശവാസി മാക്സോയും കിറ്റ് വിതരണത്തിൽ സഹായിക്കാൻ സിമ്പിൾ, ബൈജു, ഇബ്രാഹിം തുടങ്ങിയ RRT അംഗങ്ങളും രംഗത്തിറങ്ങിയതോടെ ഒറ്റ ദിവസം കൊണ്ട് വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും കിറ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞു. ആശാവർക്കർ സുജാത, അംഗൻവാടി ടീച്ചർ വാസന്തി, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും പങ്കാളികളായി. CPM കാട്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ചന്ത ആരംഭിച്ചു. ലോക്ക്ഡൌണിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് സൗജന്യ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നതിനായാണ് ജനകീയ ചന്ത ആരംഭിച്ചിരിക്കുന്നത്. ജനകീയ ചന്തയുടെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി KC പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. NB പവിത്രൻ, മനോജ് വലിയപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ പാണങ്ങാടൻ റോഡും കാനകളും വൃത്തിയാക്കി യുവജനങ്ങൾ മാതൃകയായി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബെന്നി പുറത്തൂർ, ജോസഫ് പുലിക്കോട്ടിൽ, അജോ പറപ്പൂർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്ത സൂപ്പർ ക്ലീൻ ചലഞ്ചിന്റെ ഭാഗമായി കൊടകര സർക്കാർ എൽ പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ആർ ആർ ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം സി ഡി സി ബി സി സി രാജേഷ്, പി ടി എ പ്രസിഡന്റ് എ യു പ്രദീപ്, കെ ആർ സോമൻ തുടങ്ങിയവർ പങ്കാളികളായി. ഗുരുവായൂർ നഗരസഭയിലെ 140 കുടുംബങ്ങൾക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. സേവാഭാരതി ഗുരുവായൂർ രക്ഷാധികാരി പി സുജിത് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപാധ്യക്ഷൻ രാജൻ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഖണ്ഡ് കാര്യവാഹക് എം ജെ സജിൻ, ഖണ്ഡ് സേവാ പ്രമുഖ് സി കെ മനോജ്, കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉപജില്ലയിലെ സ്കൗട്ട് ഗൈഡ് ക്ലബ്ബ് ബുൾബുൾ യൂണിറ്റ് അധ്യാപകർ. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വലപ്പാട് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലയിലെ 100 വരുന്ന യൂണിറ്റ് ലീഡർമാരായ അധ്യാപകരാണ് ഡോമിസിലറി കെയർ സെന്ററുകളിൽ കെയർ ടേക്കർമാരായി രാത്രിയും പകലുമായി സേവനമനുഷ്ഠിക്കുന്നത്. ഇതോടൊപ്പം തങ്ങളുടെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു വിഹിതം ചെലവഴിച്ച് ഉപജില്ലയിലെ 92 സ്കൂളുകളും 8 പഞ്ചായത്തുകളിലെ ഡോമിസിലറി കെയർ സെന്ററുകളും അണുവിമുക്തമാക്കുവാനുള്ള പ്രതിരോധ സാമഗ്രികളും സമർപ്പിച്ചിരുന്നു. അധ്യാപകർക്കൊപ്പം വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ നാസറും തന്റെ ശമ്പള വിഹിതം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് നൽകിയിരുന്നു. ഫോഗിംഗ് മെഷീൻ അടക്കമുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ സമർപ്പണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ജസ്റ്റിൻ തോമസ് നിർവഹിച്ചു. ട്രെയിനിംഗ് കമ്മീഷണർ സി പി ഷീജ അധ്യക്ഷയായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉപജില്ലാ അസോസിയേഷൻ സെക്രട്ടറി കെ എൽ മനോഹിത്, ചാവക്കാട് ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് ടി മോഹൻ, സ്കൗട്ട്സ് ഓർഗനൈസിംഗ് കമ്മീഷണർ കെ എസ് കിരൺ, മലപ്പാട് ലോക്കൽ അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി സീജ ജോസഫ്, എക്സിക്യൂട്ടീവ് അംഗം പി ആർ പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂൾ, തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലെ സർക്കാർ സ്ഥാപനങ്ങൾ, പരിസര പ്രദേശങ്ങൾ എന്നിവ അണുവിമുക്തമാക്കി. പുഴയിലെ ജലനിരപ്പ് ഉയർന്നെങ്കിലും പരിയാരം കൊമ്പൻപാറ തടയുടെ ചീപ്പുകൾ മാറ്റി പഞ്ചായത്ത് അധികൃതർ. കാലവർഷത്തിന് മുൻപ് മഴ പെയ്തത് പെട്ടെന്ന് പുഴയിൽ വെള്ളം കൂടാനിടയാക്കി. ഇതോടെ വേനൽക്കാലത്തിട്ട ചീപ്പുകൾ ഉയർത്താനും കഴിഞ്ഞില്ല. കൂടിയ വെള്ളം കപ്പത്തോട് വഴി നാട്ടുകാരുടെ കൃഷിയിടത്തിലേക്ക് എത്തുകയും ചെയ്തു. ദുരിതത്തിലായ കർഷകരെ സംരക്ഷിക്കുന്നതിന് കൂടിയാണ് കഠിന പ്രയത്നത്താൽ തടയണയുടെ പലകകൾ മാറ്റിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ മാസ്റ്റർ താക്കോൽക്കാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. അതിരപ്പള്ളി പദ്ധതിക്കെതിരായ ജനകീയ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകൃതിയിലേക്ക് മടങ്ങുക ജൈവ സംരക്ഷണ ഭിത്തി പരിപാടി സംഘടിപ്പിച്ചു. പരിയാരം വിരിപ്പാറയിൽ നടത്തിയ പരിപാടി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകൻ എസ് പി രവി മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് പൂച്ചിനിപ്പാടത്ത് ജെ പി സേവാസമിതി ലോക്ഡൌണിനോടനുബന്ധിച്ച് ഡ്രൈവർമാർക്ക് നൽകിയിരുന്ന സൗജന്യ പൊതിച്ചോറ് വിതരണം സമാപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും നിർധന കുടുംബങ്ങൾക്കും നൽകി ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മഠാധിപതി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി മുഖ്യാതിഥിയായിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി വിജിൽ, ബി ജെ പി ചേർപ്പ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സി എൻ ജയമോഹൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല. തീരദേശത്തിനും ടൂറിസത്തിനും നദീ സംരക്ഷണത്തിനും കെ എസ് ആർ ടി സിക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിസന്ധി നേരിടാൻ 20,000 കോടിയുടെ പാക്കേജ്. സൗജന്യ വാക്സിന് 1,000 കോടി വകയിരുത്തി. സംസ്ഥാനത്ത് വാക്സിൻ ഗവേഷണ കേന്ദ്രം ആരംഭിക്കും. പുതുക്കാട് കെ എസ് ആർ ടി സി സംരംഭോ മൊബിലിറ്റി ഹബ്ബാക്കുന്നതിന് 150 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ബജറ്റ് നിരാശാജനകമെന്ന വ്യാപാരികൾ. വ്യാപാര മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് ഖേദകരമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്. ബജറ്റിൽ സ്വകാര്യ ബസ് വ്യവസായത്തെയും അവഗണിച്ചതായി ആക്ഷേപം. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പോലീസിൽ നിന്ന് FIR ശേഖരിച്ചു. BJP ഓഫീസ് ജീവനക്കാരനെ മൊഴി, പ്രത്യേക അന്വേഷണ സംഘമെടുത്തു.
തുടർച്ചയായ രണ്ടാം ദിവസം റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. സെർവർ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.